സംസ്ഥാനത്ത് 141 പേർക്ക് കൂടി കോവിഡ്, 60 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് സ്ഥിതി അതീവ ഗുരുതരമെന്ന് മുഖ്യമന്ത്രി. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം കൂടുന്നു. അതിർത്തി സംഘർഷം പ്രശ്നപരിഹാരത്തിന് ഇന്ത്യ ചൈന സൈനിക ചർച്ചയിൽ ധാരണ. വെള്ളിയാഴ്ച മുതൽ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. കൊല്ലം മയ്യനാട് സ്വദേശിയാണ് മരിച്ചത്, 68 വയസ്സായിരുന്നു. കോവിഡ് ആശങ്കയിൽ തിരുവനന്തപുരം. 10 ദിവസത്തേക്ക് കർശന നിയന്ത്രണം. നഗരം അടക്കില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. യു എൻ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയുടെ സ്ഥിര അംഗത്വം, പിന്തുണയുമായി റഷ്യ. വന്ദേഭാരത് വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച് അമേരിക്ക. ട്രൂനാറ്റ് പരിശോധന അപ്രായോഗികം. തീരുമാനം കേന്ദ്രം കേരളത്തെ അറിയിച്ചു. ഹജ്ജ് നിർത്തിവെക്കില്ല. തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തും. പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനമില്ല. ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 440,215 മരണം 14,011. മാപ്പു സാക്ഷിയാവാൻ NIA നിർബന്ധിച്ചുവെന്ന് പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസിൽ അറസ്റ്റിലായ അലൻ. കോഴിക്കോട് കോവിഡ് നിരീക്ഷണത്തിലായിരുന്നയാൾ മരിച്ചു.